എല്ലാവർക്കും നമസ്കാരം. രാവിലെ തന്നെ ശരിയായ ശോധന കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വയറിനും മനസ്സിനും ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം നഷ്ടമായി തുടങ്ങി എന്ന് കാണിക്കുന്ന 8 ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതുപോലെ നമുക്ക് വയറിൻ്റെ അല്ലെങ്കിൽ കുടലിൻ്റെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു 8 കാര്യങ്ങൾ, കുടലിൻ്റെ ആരോഗ്യം അപകടകരമായി പോവാൻ കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഒന്നാമതായിട്ട് നമുക്ക് ഗട്ടിൻ്റെ ഹെൽത്ത് തകരാറായിട്ടുണ്ട് അല്ലെങ്കിൽ കുടലിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ കുടല് ചെറുതായിട്ട് ഡാമേജ് ആയി തുടങ്ങി എന്ന് കാണിക്കുന്ന പ്രധാനമായിട്ടും അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഗട്ടിനുണ്ടാകുന്ന ഡിസ്റ്റർബൻസസ്. അതായത് വയറിനുണ്ടാകുന്ന സ്തംഭനങ്ങൾ, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, ഏമ്പക്കം, നെഞ്ചെരിച്ചിൽ, വയറിനുണ്ടാകുന്ന ഫ്ലാറ്റുലൻസ് അതായത് കീഴ്വായുവിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ, ഇത്തരത്തിൽ ഒന്നാമതായിട്ട് നമുക്ക് വയറിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ കുടലിൻ്റെ പ്രവർത്തനം തകരാറിലായിട്ടുണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷണമാണ്. അതിനെ തുടർന്നുണ്ടാകുന്ന മലബന്ധം അല്ലെങ്കിൽ വയറിളക്കം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, അൾട്ടർനേറ്റ് ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ വരുന്ന അവസ്ഥ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തെങ്കിലും അസുഖവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കുടല് തകരാറിലായിട്ടുണ്ട് എന്നുള്ളത്. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഉറക്കത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് നമ്മുടെ വയറും മൈൻഡും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ വയറിലുണ്ടാകുന്ന ഒരു ഹോർമോണാണ് സെറോട്ടോണിൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഉറക്കത്തിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. കുടലിലുണ്ടാകുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഈ ഹോർമോണിന് എൻ്റെ പ്രവർത്തനത്തിനെയും അതുപോലെ തന്നെ ഉൽപ്പാദനത്തിനും ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കുകയും അതിനെ തുടർന്ന് നമുക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതിനും കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പലപ്പോഴും ഉറക്കം ഡിസ്റ്റർബ് ആവുന്നതും ഇത്തരത്തിൽ ഗട്ടിൻ്റെ പ്രവർത്തനം കുറയുന്നത് അല്ലെങ്കിൽ കുടലിൻ്റെ പ്രവർത്തനത്തിന് എന്തെങ്കിലും ഡിറേഞ്ച്മെൻ്റ് വന്നതിൻ്റെ ഭാഗമായിട്ടാണ്. മൂന്നാമതായിട്ടാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. നമുക്ക് തലയ്ക്കൊക്കെ ഒരു മന്തപ്പ് പോലെ തോന്നുന്ന ഒരവസ്ഥ. പലപ്പോഴും അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇൻടേക്ക്, ഭക്ഷണം കഴിക്കുന്നത് വഴിയാണ് ഇത്തരത്തിലുള്ളൊരു ബ്രെയിൻ ഫോഗ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഗുഡ് ബാക്ടീരിയ, നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ വയറിൻ്റെ ഉള്ളിലായിട്ട് ഗട്ടിൽ പ്രോപ്പറായിട്ടുള്ള നല്ല ഗുഡ് ബാക്ടീരിയയുടെ അഭാവവും ഇത്തരത്തിൽ ബ്രെയിൻ ഫോഗ് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിൽ ഉണ്ടാവുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല പച്ചക്കറികളും കാര്യങ്ങളും ആയിട്ടുള്ള വീട്ടിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. അത്തരത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് സീലിയാക് ഡിസീസസും ഇതുപോലെ ബ്രെയിൻ ഫോഗ് അല്ലെങ്കിൽ തലയ്ക്കൊരു മന്തപ്പ് കാര്യങ്ങൾ, ഉറക്കമൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആവാത്തൊരവസ്ഥ, എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉള്ള സ്റ്റേറ്റ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഇത്തരത്തിൽ ഗട്ടിൻ്റെ പ്രവർത്തനം ഡിറേഞ്ച്മെൻ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ പ്രവർത്തനം പ്രോപ്പർ അല്ല എന്ന് കാണിക്കുന്നതിൻ്റെ സിംപ്റ്റംസ് ആണ്. ഇനി നാലാമതായിട്ട് വെയ്റ്റ് ചേഞ്ചസ്, അതായത് ചിലപ്പോൾ വെയ്റ്റ് കൂടുന്നതായിട്ട്, പെട്ടെന്ന് വെയ്റ്റ് കൂടുന്നതായിട്ട് കാണാറുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെയ്റ്റ് കുറയുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് വെയ്റ്റ് കൂടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇൻടേക്ക് കൂടുതലാണ്, കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ് ഇൻടേക്ക്, ഫാറ്റ് കൂടുതലായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായേക്കാം. അതുപോലെ ഷുഗറിൽ, നമ്മൾ ബ്ലഡ് ഷുഗർ ലെവലിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് കാര്യങ്ങൾ, പല ഹോർമോൺസിൻ്റെയും ഫ്ലക്ച്വേഷൻസ് കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ വെയ്റ്റ് കൂടാനും കുറയാനും കാരണമാക്കുന്നുണ്ട്. അതുപോലെ പലപ്പോഴും ന്യൂട്രിയൻസിൻ്റെ പ്രോപ്പറായിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കാതെ വരികയും സംഭവിക്കുമ്പോൾ നമുക്ക് വെയ്റ്റ് കുറയാനുള്ള സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വെയ്റ്റിലുണ്ടാവുന്ന ചേഞ്ചസും ഗട്ടിൻ്റെ പ്രവർത്തനം ഇംപ്രോപ്പറായിട്ടാണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഇനി അഞ്ചാമതായിട്ട് സ്കിന്നിലുണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എക്സിമ പോലെയുള്ള കണ്ടീഷൻ. പലപ്പോഴും ചില ഭാഗങ്ങളിലായിട്ട് സ്കിന്നിൽ റാഷസ് പോലെ ഉണ്ടാകുകയും ഇച്ചിങ് ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെയാണ് ഡ്രൈ സ്കിൻ. ഡ്രൈ സ്കിന്നും ഇതുപോലെ തന്നെ ഗട്ടിൻ്റെ പ്രവർത്തനം കറക്റ്റ് അല്ല എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണാറുണ്ട്. അതുപോലെ മുഖക്കുരു,
ഇത്തരത്തിൽ ലക്ഷണം കാണിക്കുന്ന ഒന്നാണ്. ഇത്തരത്തിൽ പലപ്പോഴും സ്കിന്നിൽ ഉണ്ടാകുന്ന പല ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഗട്ടിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ കുടലിന്റെ പ്രവർത്തനം കറക്റ്റ് അല്ല എന്നുള്ളതിന്റെ ഒരു ലക്ഷണമായിട്ട് കാണിക്കാറുള്ളതാണ്. ഇനി ആറാമതായിട്ട് പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള സെല്ലുകൾ അത് നമ്മുടെ ബോഡിയിലുള്ള നല്ല സെല്ലുകൾക്ക് എതിരായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൽ സംഭവിക്കുന്നത്. അത്തരത്തിൽ വരുന്നതാണ് സോറിയാസിസ്, അതുപോലെ ഹഷിമോട്ടോ ഡിസീസസ് പോലെയുള്ള സീലിയാക് ഡിസീസസ് ഒക്കെ ഇത്തരത്തിലുള്ള അസുഖങ്ങളാണ്. ഇത്തരം അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മുടെ ഗട്ടിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ കുടലിൻ്റെ പ്രവർത്തനം തകരാറിലാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരം പ്രവർത്തനങ്ങൾ തകരാറാകുന്നത് വഴി ഇത്തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് പൊതുവെ ജനറലായിട്ട് ആൾക്കാരിൽ കാണാറുണ്ട്. ഇനി ഏഴാമതായിട്ട് ലാക്ക് ഓഫ് ഫുഡ് ഇൻടോളറൻസ് എന്നുള്ളതാണ് പറയാനുള്ളത്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല ഭക്ഷണങ്ങളും പലർക്കും അലർജി ആയിട്ട് കാണാറുണ്ട്. അതായത് ഗ്ലൂട്ടൻ, പാല്, അതായത് ഗ്ലൂട്ടൻ എന്ന് പറയുമ്പോൾ ഗോതമ്പിൻ്റെ ഒക്കെ അലർജി ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട്. പാല് പലർക്കും അലർജി ആയിട്ട് കാണാറുണ്ട്. പല തരത്തിലുള്ള ഫൈബേഴ്സ്, ചില ചില ഫുഡ് ഐറ്റംസ്, ചില പ്രോട്ടീൻസ് ഒക്കെ പലർക്കും അലർജി ആയിട്ട് കാണാറുണ്ട്. ഇതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടലിൻ്റെ ഹെൽത്ത് പ്രോപ്പർ ആവാത്തത് കൊണ്ടാണ്. അതിന് പ്രധാനമായിട്ട് കാരണം വരുന്നത് നല്ല മൈക്രോബ്സ് കാര്യങ്ങളിൻ്റെ കുറവ്, അതായത് നല്ല ബാക്ടീരിയൽ കൾച്ചർ കുറയുന്നത് കാരണമാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്തരം ഏഴ് ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗട്ടിൻ്റെ പ്രവർത്തനം പ്രോപ്പർ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി ഏഴ് കാര്യങ്ങൾ നമുക്ക് എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന പലപ്പോഴും ഉണ്ടാകുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം. ഹോമിയോപ്പതിയിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ഓരോ വ്യക്തിയെയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സിംപ്റ്റംസ് എടുത്തതിന് ശേഷം റെപ്പിട്ടറൈസേഷൻ ചെയ്തിട്ടായിരിക്കും ഓരോ വ്യക്തിക്കും മെഡിസിൻസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെയും മെഡിസിൻസ് ഇൻഡിവിജ്വലൈസ്ഡ് ആയിരിക്കും. നമ്മൾ ജർമ്മനിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഹോമിയോപ്പതിക് പൊട്ടൻഡൈസ്ഡ് ആയിട്ടുള്ള ഹോമിയോപ്പതിക് മെഡിസിൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെയും അസുഖത്തിനനുസരിച്ച് നമുക്ക് മെഡിസിൻസ് കൊടുക്കാൻ സാധ്യമാകും, അവർക്ക് നല്ലൊരു ഹെൽത്തും കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ഏഴ് കാര്യങ്ങൾ നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതും കൂടെ നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ഒന്നാമതായിട്ട് ഡൈവേഴ്സ് റേഞ്ച് ഓഫ് ഫുഡ്, അതായത് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഫുഡിൻ്റെ നോർമൽ ഇൻടേക്കിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് ഫൈബേഴ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നോൺ വെജ്, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്. അത്തരത്തിൽ കഴിച്ചാൽ തന്നെ നമുക്ക് വേണ്ട നല്ല ബാക്ടീരിയൽ കൾച്ചർ ഉണ്ടാവാൻ വേണ്ടിയിട്ടും ന്യൂട്രീഷ്യൻ കാര്യങ്ങളും അത് നമുക്ക് ശരീരത്തിന് വേണ്ടിയിട്ടുള്ള പല പല കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് വഴി നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തടയാൻ വേണ്ടിയിട്ട് സാധ്യമാകും. രണ്ടാമതായിട്ട് ഫെർമെൻറ്റഡ് ഫുഡ്സ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അച്ചാറുകൾ, അതുപോലെ പഴംകഞ്ഞി, യോഗർട്ട്, ഇതൊക്കെ ഫെർമെൻറ്റഡ് ഫുഡ്സ്, അതായത് ഒന്ന് പുളിപ്പിച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് നമ്മുടെ ഗട്ടിലുണ്ടാക്കുന്ന നല്ല ബാക്ടീരിയൽ കൾച്ചറിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രോത്തിന് സഹായിക്കുന്നതാണ്. ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ സൗത്ത് സൈഡിലാണ് കൂടുതലായിട്ട് ഇഡ്ലി, ദോശ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഫെർമെൻറ്റഡ് ഫുഡ്സിൽ പെടുന്നതായത്. അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി നല്ല ബാക്ടീരിയൽ ഗ്രോത്ത് വയറിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കും. അങ്ങനെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് റൈസ് ഒഴിവാക്കി അതിന് പകരം കൂടുതലായിട്ട് തവിടടങ്ങിയിട്ടുള്ള അരി ഉപയോഗിക്കുക. കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉലുവ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് വഴി ഇത്തരത്തിൽ ഫെർമെൻറ്റഡ് ഫുഡ്സ് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഫെർമെൻറ്റഡ് ഫുഡ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുറത്തു നിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുകയാണ് വേണ്ടത്. നേരത്തെ പറഞ്ഞില്ലേ അച്ചാറ് കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മിനിമം സുർക്ക കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ഉപയോഗിച്ച് മിനിമലായിട്ടുള്ള അധികം എരിവൊന്നും ഉപയോഗിക്കാത്ത രീതിയിലുള്ള അച്ചാറുകളാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല ബാക്ടീരിയൽ കൾച്ചറും അതുപോലെ തന്നെ അയൺ കണ്ടൻറ്റൊക്കെ കൂടിയിട്ടുള്ളതാണ്. അത് നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെയാണ് പഴങ്കഞ്ഞി, വീട്ടിൽ ഉണ്ടാക്കുന്ന പഴങ്കഞ്ഞി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അത് കേടായിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പഴങ്കഞ്ഞി കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എലിമിനേറ്റ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്.
ആർട്ടിഫിഷ്യൽ ആയിട്ട് സ്വീറ്റ്സ് മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കാര്യങ്ങൾ ഒഴിവാക്കുക. പുറത്തു നിന്നുള്ള ബേക്കറി ഐറ്റംസ് അതുപോലെ കോൺ ഷുഗർ സിറപ്പുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ജ്യൂസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഫ്രൂട്ടി കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത് തകരാറിലാക്കാൻ കാരണമാകുന്ന ഒന്നാണ്. അടുത്തത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പ്രോബയോട്ടിക്കും അതുപോലെ തന്നെ പ്രീബയോട്ടിക്കും ആണ്. പ്രീബയോട്ടിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്ടീരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള, വയറിലുള്ള ബാക്ടീരിയ കൾച്ചറിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഈ പ്രീബയോട്ടിക് എന്ന് പറയുന്നത്. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞത് അതിൽ ധാരാളമായിട്ട് നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ബാക്ടീരിയ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈ പ്രോബയോട്ടിക് എന്നു പറയുന്നത്. പ്രീബയോട്ടിക്കിൽ ഉൾപ്പെടുത്താവുന്നതാണ് ചെറുപയർ, ഏത്തപ്പഴം, ക്യാബേജ്, അതുപോലെ കോളിഫ്ലവർ പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ, ഓട്സ്, ഇതൊക്കെ പ്രീബയോട്ടിക്കായിട്ട് ഉള്ള ഫുഡ് ഐറ്റംസ് ആണ്. ഇനി പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ യോഗർട്ട്, ചീസ്, ലെസ്സി പോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രീബയോട്ടിക് ഫുഡ് ഐറ്റംസ് ആണ്. ഇത് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് പകരമായിട്ട് പാലിൻ്റെ പ്രൊഡക്റ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. തൈര്, മോര് പോലെയുള്ള കാര്യങ്ങൾ, പാലിൽ നിന്നുണ്ടാക്കുന്ന പ്രൊഡക്ട്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ചിലർക്ക് ഗ്ലൂട്ടൻ അലർജി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും കൂടുതലായിട്ടും നല്ലത്. കൂടുതലായി ഈ ഗോതമ്പ് കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന സമയത്തൊക്കെയാണ് ഇത്തരം അലർജിക്കായിട്ട് അത് വരാറുള്ളത്. അല്ലാതെ ഒരു മിനിമം എമൗണ്ട് ഇടയ്ക്കൊക്കെ ചപ്പാത്തിയോ കാര്യങ്ങളോ കഴിക്കുന്നത് കൊണ്ടൊന്നും യാതൊരു വിധ പ്രശ്നവും ഉണ്ടാകുന്നതായിട്ട് കാണാറില്ല. കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഇപ്പോൾ അരിയൊക്കെ ഒഴിവാക്കി പ്രോപ്പർ ചപ്പാത്തി മാത്രം എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് പലർക്കും ഈ ഗ്ലൂട്ടൻ അലർജിക്കായിട്ട് കാണാറുള്ളത്. അപ്പോൾ അത്തരം ആൾക്കാരെ ആ ഭക്ഷണങ്ങൾ കാര്യങ്ങളൊന്നും ഒഴിവാക്കുന്നതും അത് അല്ലെങ്കിൽ ഒന്ന് മിനിമം എമൗണ്ടിൽ കഴിക്കുന്നതും ആയിരിക്കും നല്ലത്. ഇനി ഏഴാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ടുള്ള വാട്ടർ ഇൻടേക്കാണ്. നമ്മൾ 25 കിലോ ഉള്ള ഒരാൾ 1 ലിറ്റർ എന്ന രീതിയിൽ വെള്ളം നിർബന്ധമായിട്ടും കുടിക്കുക. അത് ഇപ്പോൾ 75 കിലോ ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 3 ലിറ്റർ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുകയാണ് വേണ്ടത്. ഒന്നിച്ച് കുടിക്കുകയല്ല വേണ്ടത്, ഇടയ്ക്കിടയ്ക്ക് വെള്ളം എടുക്കുക. ഡീഹൈഡ്രേഷൻ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. സ്ട്രെസ്സ് കാര്യങ്ങൾ കൂടെ കുറയ്ക്കാൻ ശ്രദ്ധിക്കുന്നതും ഇതുപോലെ ഗട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പലപ്പോഴും സ്ട്രെസ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പല ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കാര്യങ്ങൾ വഴി ഇതിൻ്റെ പ്രവർത്തനം തകരാറിലാവാറുണ്ട്. അപ്പോൾ ഇത്തരം 7 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗട്ടിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ കുടലിൻ്റെ ശരിയായ രീതിയിലുള്ള പ്രവർത്തനത്തിന് ഇത് ഹെൽപ്പ് ചെയ്യും. പലപ്പോഴും ഇതിലുണ്ടാകുന്ന പല തകരാറുകളും ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ് കാര്യങ്ങൾക്ക് തകരാറിലാക്കുകയും അതിന് തുടർന്ന് പല അസുഖങ്ങളും കാര്യങ്ങൾ, ഇവൻ ക്യാൻസർ വരെയുള്ള അസുഖങ്ങൾക്ക് കാര്യങ്ങൾക്കൊക്കെ ഇടയാവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് രാവിലെ ടോയ്ലറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നടക്കുന്നതായിരിക്കും. അത് പ്രോപ്പറായിട്ടുള്ള ശോധന കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഹെൽത്തിന് വളരെ ഉന്മേഷവും കാര്യങ്ങളും ലഭിക്കും. അതല്ലാത്ത പക്ഷമാണ് പലപ്പോഴും കോൺസ്റ്റിപ്പേഷൻ വന്ന് പൈൽസ്, ഫിഷർ അല്ലെങ്കിൽ ഫിസ്റ്റുല പോലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ്, IBS ഒക്കെ പോലുള്ള അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കാര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.